ആന്ദ്രേ ഓവ്രേദാൽ സംവിധാനം ചെയ്ത ദ ലാസ്റ്റ് വോയേജ് ഓഫ് ദ ഡെമീറ്റർ എന്ന പുതിയ ഇംഗ്ലീഷ് ഡ്രാക്കുള മൂവിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ മറ്റൊരു ഡ്രാക്കുള മൂവി കൂടി വന്നിരിക്കുകയാണ്. ഇത്തവണ ഡെമീറ്റർ എന്ന കപ്പലിൽ യാത്രക്കാർ അറിയാതെ ആ ഷിപ്പിലെ കാർഗോയിൽ ഡ്രാക്കുളയും വന്നു ചേർന്ന ഒരു സാഹചര്യമാണ് ഈ സിനിമയിൽ പറയുന്നത്. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയിലെ ദ ക്യാപ്റ്റൻസ് ലോഗ് എന്ന ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചലച്ചിത്രമാണിത്. ആക്ച്വലി ഇതൊരു കംപ്ലീറ്റ് ഡ്രാക്കുള മൂവി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സിന് ഒരു ദുഷ്ടശക്തി ഇങ്ങനെ വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുന്നു. ഒഫ്കോഴ്സ് അത് ഡ്രാക്കുളയാണ്. അവരതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ. അല്ലാതെ ഒരു മനുഷ്യനെ പോലെ വന്നിട്ട് ഡ്രാക്കുളയായി മാറി രാത്രിയിൽ ബ്ലഡ് കുടിക്കുന്ന ആ ഒരു ടൈപ്പ് സ്റ്റോറിയല്ല. ഇതിൽ ഡ്രാക്കുള ഒരു മോൺസ്റ്ററാണ്, മനുഷ്യനെയല്ല. മനുഷ്യരൂപം ഒരിക്കലും പ്രാപിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു വാംപയർ സ്റ്റോറിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ഇതിലില്ല. ബട്ട് ഡ്രാക്കുള ഉണ്ടുതാനും. ഡ്രാക്കുളയുടെ ആ രൂപത്തിന്റെ ആ ഡിസൈൻ കൊള്ളാമായിരുന്നു. സിനിമ മുന്നേറുമ്പോൾ രൂപത്തിന് കുറെ ചേഞ്ചസ് വരുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ടെൻഷൻ എടുപ്പിക്കുന്ന കുറെ രംഗങ്ങൾ സിനിമയിലുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഹൊറർ എലമെന്റിനേക്കാൾ കൂടുതൽ ഒരു സർവൈവൽ ത്രില്ലർ മൂഡാണ് സിനിമയ്ക്കുള്ളത്. അതുപോലെ തന്നെ പടത്തിന്റെ ആർട്ട് വർക്ക്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് CGI യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ നല്ല വർക്ക് തന്നെയായിരുന്നു. സിനിമയുടെ ക്യാമറയും ഇതിന്റെ കളർ ടോണും ഒക്കെ സിനിമയ്ക്ക് വളരെ റിച്ച്നെസ് നൽകുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു തന്നെ പറയണം. കോറി ഹോക്കിങ്സ് ആണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. കിഡു ആയിരുന്നു പുള്ളി. അതുപോലെ തന്നെ ഡേവിഡ് ഡാസ്മോൾച്ചിന്റെ പെർഫോമൻസ്, എല്ലാവരും പടത്തിൽ കിഡു പ്രകടനം തന്നെയായിരുന്നു. പടം സ്ലോ ബേണിംഗ് ആണ്. ഒരു 2 hours ഉണ്ട് പടത്തിന്റെ ദൈർഘ്യം. കുറച്ച് ലെങ്ത് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സിനിമ നിർത്തിയിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് സീന് എനിക്ക് ഇഷ്ടമായില്ല. ഇതിനൊരു സീക്വൽ വരുന്നത് പോലെ ഏകദേശം തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പടം നിർത്തിയിരിക്കുന്നത്. ആ ലാസ്റ്റ് സീൻ അത്രയും ഉണ്ടായിരുന്ന പടത്തിന്റെ മൂഡിന് യോജിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. ആപ്പിൾ TV റെന്റിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ സാധിക്കും. ഓവറോൾ ഹൊറർ ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാകുന്ന ഒരു സിനിമയാണ് ദ ലാസ്റ്റ് വോയേജ് ഓഫ് ദ ഡെമീറ്റർ.